കാത്തിരിപ്പിനൊടുവിൽ ഐഫോൺ ഫിഫ്റ്റീൻ എത്തി. ടെക് ലോകത്തെ പ്രധാന ആകർഷണം പുതിയ അപ്ഡേറ്റുകളുമായി ഐഫോൺ 15 വിപണിയിൽ ഇറങ്ങി എന്നുള്ളതാണ്. ഐഫോൺ 15, 15 പ്ലസ് 15 പ്രോ 15 പ്രോ മാക്സ് എന്നീ ഫോണുകളാണ് വിപണി കൈയടക്കാനായി എത്തുന്നത്. ആപ്പിൾ ഐഫോൺ 15 സീരീസ്, ആപ്പിൾ വാച്ച് 9 തുടങ്ങിയ ആകർഷകമായ ഉൽപ്പന്നങ്ങളാണ് വിപണി കീഴടക്കാൻ എത്തിയിരിക്കുന്നത്. ക്യാമറയിലും പ്രോസസ്സറിലും മറ്റും വ്യത്യസ്തമായ അപ്ഡേറ്റുകളാണ് പ്രധാന ആകർഷണം. ഐഫോൺ 15, 15 പ്ലസ്, 15 പ്രോ, 15 പ്രോ മാക്സ്, അൾട്രാ എന്നീ 4 ഫോണുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇതിനു പുറമെ ആപ്പിൾ സ്മാർട്ട് വാച്ച് 9 സീരീസ്, വാച്ച് അൾട്രാ 2, പുതിയ എയർപോഡ് എന്നിവയും കമ്പനി പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിൽ ഐഫോൺ 15, 15 പ്ലസ് മോഡലുകളിൽ ഒരു ഗ്ലാസ് ബാക്ക്, അലൂമിനിയം വശങ്ങൾ എന്നിവയും പ്രത്യേകതയാണ്. ഐഫോൺ 15 പ്രോ മോഡലുകളിൽ ടൈറ്റാനിയം ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. മുൻ മോഡലുകളെ അപേക്ഷിച്ച് പുതിയ ഫോണുകൾക്ക് ഭാരവും കുറച്ചിട്ടുണ്ട്. പ്രോ മോഡലുകൾക്ക് പുതിയ A17 ചിപ്സെറ്റും നൽകിയിട്ടുണ്ട്. 3 നാനോമീറ്റർ പ്രോസസ്സിൽ നിർമ്മിച്ചിരിക്കുന്നതായിരിക്കും A17 ചിപ്സെറ്റ്. ഫോണിന് കരുത്തു പകരാനും മികച്ച ബാറ്ററി ലൈഫ് നൽകാനും ഈ ചിപ്പ് ഉപകരിക്കും. ഐഫോണിന്റെ പ്രധാന പ്രശ്നം ബാറ്ററി ലൈഫാണ്. ഇതിനൊരു പരിധിവരെ പരിഹാരവുമാകുന്നതോടെ ഐഫോൺ ഉപഭോക്താക്കൾ വർദ്ധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഫോണുകളുടെ സ്ക്രീൻ വലിപ്പം മെച്ചപ്പെടുത്താനായി പ്രോ മോഡലുകളിൽ ലോ ഇഞ്ചക്ഷൻ പ്രഷർ ഓവർ മോൾഡിംഗ് എന്ന പ്രക്രിയയും ആപ്പിൾ ഉപയോഗിച്ചിട്ടുണ്ട്. പെരിസ്കോപ്പ് ലെൻസും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പുതിയ ഐഫോൺ എത്തിയതോടെ പഴയ സീരീസുകൾക്ക് വലിയ വിലക്കുറവ് വന്നതും ആശ്വാസകരമാണ്. കുറഞ്ഞ ചെലവിൽ ഐഫോൺ 13 ഉപയോക്താക്കൾക്ക് തെരഞ്ഞെടുക്കാവുന്ന തരത്തിലാണ് വിലയിലെ ക്രമീകരണങ്ങൾ. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.